എന്നെ ഇഷ്ടമാണെന്നറിയാം. അതിന് എത്രത്തോളം ആഴം ഉണ്ടാവും? അത് ഞാൻ അളന്ന് നോക്കിയിട്ടില്ല, എങ്കിലും കൃത്യമായിട്ട് അത് അളക്കാൻ കഴിയും. ശക്തിയേട്ടൻ എന്നെ വിട്ട് പോയ എവിടേക്കാണ് കാവ്യയുടെ പോക്ക്? അറിയില്ല, ആരോടും അങ്ങനെ പെട്ടെന്ന് അടുക്കാത്ത കൂട്ടത്തിലാണ് ഞാൻ. അടുക്കുന്നവരെ വിട്ടു പിരിയാനും പ്രയാസമാണ്. പിരിയേണ്ടി വന്നാലോ? അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്, പിരിയരുത് ഒരിക്കലും. കാവേരി എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും എന്നെ പോലൊരാള് അതിന് അർഹനാണോ? ഇതെല്ലാവർക്കും ചിന്തിക്കാം, ഞാൻ ചിന്തിക്കാറുണ്ട്. ശക്തിയേട്ടന്റെ ഭാര്യയാകാൻ എനിക്ക് അർഹതയുണ്ടോന്ന്. ശക്തിയേട്ടൻ തമ്പുരാനല്ലേ, ഞാനൊരു സാധാരണക്കാരി. കാവേരി സാധാരണക്കാരിയാണോ? കോടീശ്വരയ ഈ നാട് ഭരിക്കുന്ന അമ്മയുടെ മകളാ. എങ്കിലും രാജകൊട്ടാരവും രാജാക്കന്മാരുടെ പാരമ്പര്യവും ഞങ്ങൾക്കില്ലല്ലോ. അത് മാത്രമാണ് എനിക്കുള്ള മെച്ചം. ഇനിയിപ്പോ എനിക്കും പറയാം, ഞങ്ങൾക്കും രാജകുടുംബമായി ബന്ധമുണ്ടെന്ന്. ആ ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കണമെന്നുണ്ട്. എങ്ങനെ? എങ്ങനെയാ ദൃഢമാക്കുന്നത്? നമ്മുടെ കൂടിച്ചേരലിലൂടെ. അതിനെ എന്തിനാ മറച്ചു വെക്കുന്നത്? എന്തും തുറന്നു പറയുന്ന സ്വഭാവം എനിക്കിഷ്ടമാ, പക്ഷേ അവിടെയാണ് ഒരു പൊരുത്തക്കേട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞ ആ നിമിഷം ഞാൻ കൊല ചെയ്യപ്പെടാം. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഞാൻ എന്റെ തമ്പുരാനെ. പേടിയാ എനിക്ക്, ശരിക്കും പേടിയാ. പേടിക്കണ്ടേ, ഞാനില്ലേ കൂടെ. എന്റെ ജീവൻ കളഞ്ഞും ഞാൻ ശക്തിയോടൊപ്പം നിൽക്കും. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം പറയാൻ മറന്നു. കമ്പനിയിൽ പോയിട്ട് അമ്മ വിളിച്ചിരുന്നു. ശക്തിയേട്ടൻ വന്ന ശേഷവും അവിടെ കൃത്രിമം നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴത് കൂടിയിട്ടുണ്ടെന്ന്. ആ കുറിപ്പായിരിക്കും പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നതില് അയാൾക്ക് നല്ല നീരസമുണ്ട്. മുമ്പ് അയാളുടെ ഭരണം ആയിരുന്നല്ലോ. ഒന്നും ശക്തിയേട്ടൻ കാര്യമാക്കണ്ട, ശക്തിയേട്ടൻ ശക്തിയേട്ടന്റെ രീതിക്ക് മുന്നോട്ട് പോയാൽ മതി. മോള് പറഞ്ഞാണ് കറക്റ്റ്. ഈ വേഷം ശരവണേട്ടിന് നന്നായിട്ട് ചേരുന്നുണ്ട്. മേം കുക്കുംബർ സിംഹും ആജി. അല്ലല്ല, ആജി അരങ്ങ് മലപ്പുറത്ത്. അച്ഛാ ബേട്ടി ഹേ, കള്ള പറഞ്ഞേക്കാ ഞാൻ കേട്ടാ. കേട്ടതിനപ്പുറം സംഭവിക്കടോ. ഇപ്പൊ ഒതുക്കേണ്ടത് ആ കുറിപ്പിനെ. അയാൾക്ക് ക്രിമികേടി തുടങ്ങി, അടക്കി നിർത്തും ഞാൻ അവനെ, പുറത്താക്കും. ഞാനൊന്ന് വേഷം മാറിക്കോട്ടെ. ഓ, വിശന്നിട്ട് പാടില്ല, ഞാനും എന്തെങ്കിലും കഴിക്കാം. കുറുപ്പിന്റെ കൂടെ കൂടിയിരിക്കുന്നവൾ നിസാരക്കാരിയല്ല, അവൾ തീയിൽ കുരുത്തവളാ. അത് മാഡത്തിന് എങ്ങനെ അറിയാം? ഒരാളുടെ സംസാരവും പെരുമാറ്റം കാണുമ്പോ അറിയാലോ. അവള് കുറുപ്പിനൊപ്പം കൂടിയപ്പോ അയാളുടെ ബലവും കൂടി. അത് തകർക്കണം. വ്യക്തമായ പ്ലാനിങ്ങോടെ പോകുമ്പോ രണ്ടും ഒരുമിച്ച് പോണം. കുറുപ്പിനെ പുറത്താക്കാൻ അല്പ പ്രയാസമാണ് മാഡം. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നിഷ്പ്രയാസം അയാളെ ചാടിച്ചേരാം. പിന്നെ എനിക്കുള്ള പങ്ക് ക്യാഷ് ആയിട്ട് ഇങ്ങ് തന്നേക്കണം. അത് പറയേണ്ട കാര്യമില്ലല്ലോ മാഡം. ഞാൻ ക്യാഷ് ആവശ്യപ്പെടുന്നത് എന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, പണമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ പണം വെച്ച് ഞാനൊരു കളി വിളിക്കാൻ പോവുക. എന്താ മാഡം ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് താനിപ്പോ അറിയണ്ട.
പൊതുശത്രുവിനെ തുരത്തണം. അതിന് കൂടെ നിന്നാ മതി. കുറുപ്പ് സത്യസന്ധന, അതെനിക്കും തനിക്കും അറിയാം. ഞാനിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അയാളും അയാളെ അനുകൂലിക്കുന്നവരും ചേർന്ന് തന്നെ മനോഹരനെയൊക്കെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചേനെ. കൃത്യസമയത്താണ് ഞാൻ വന്നതെന്ന് മനസ്സിലാക്കിയോ? പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം തീരണം മാഡം. അതിന് എന്ത് വൃത്തികെട്ട കളി കളിക്കാനും ഞാൻ തയ്യാറാ. ഗാന്ധാരിയമ്മയും കാവേരിയും അവരെക്കാളും എന്നെ വിശ്വസിക്കുന്നിടത്തോളം കാലം എന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അവരുടെ മുന്നിൽ വിലയുണ്ടാവും. ആ സമയം മുതലാക്കിയില്ലെങ്കിൽ പിന്നെ അതുപോലെ ഒരെണ്ണം ഒത്തുവരണമെന്നില്ല. താൻ ധൈര്യമായിരിക്കെ, നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. നമുക്ക് അനുകൂലവും കുറുപ്പിന് പ്രതികൂലവുമായ ഒരു പരിഹാരം. കമ്പനിയെ മുക്കുന്നവരുടെ ലിസ്റ്റ് താൻ കൊടുത്തോ? തെളിവ് സഹിതം ഗാന്ധാരിയമ്മയെ എല്ലാം ധരിപ്പിച്ചോ? ചില സംശയങ്ങൾ ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവെക്കേണ്ടത് ജി എം ആയ എന്നോടാണ്. അത് ഞാൻ ഗാന്ധാരിയമ്മയെ ധരിപ്പിക്കും, അല്ലാതെ എനിക്ക് മുകളിലൂടെ ഗാന്ധാരിയമ്മയുമായി ഒരു ചർച്ച വേണ്ട. മാഡത്തെ കൊച്ചാക്കാനല്ല ഞങ്ങൾ അമ്മയെ കണ്ടത്. ഇതിനു മുമ്പും ഞാൻ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ പറയണ്ട, അതെനിക്ക് കേൾക്കുകയും വേണ്ട. അന്ന് നിങ്ങളായിരുന്നു എം ഡി കഴിഞ്ഞ തലപ്പത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് ഞാനുണ്ട്, ആ ഓർമ്മ വേണം. അല്ല, ഞാൻ വന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? നിങ്ങളുടെ ഇപ്പോഴത്തെ രീതികൾ അതാണ് സൂചിപ്പിക്കുന്നത്. സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവർക്ക് കൂച്ചുവിലങ്ങിടാൻ ഒരാൾ വരുമ്പോ ദഹിക്കില്ല. ഒരു തർക്കത്തിന് ഞങ്ങളില്ല മാഡം, കമ്പനി നന്നായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പണം ലോസാവുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തന്നാലും അതേപ്പറ്റി ഒരു അന്വേഷണം നടത്താത്ത എന്താണ് മാഡം? എല്ലാത്തിനും ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ആരും ഓവർസ്മാർട്ട് ആവണ്ട, മനസ്സിലായോ? ഈ മാഡം എന്താ സാർ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന പോലുണ്ട് അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും. അവനെന്നെ നന്നായിട്ട് മനസ്സിലായിട്ടില്ല ആ കുറുപ്പിന്, അതുകൊണ്ടാ അവൻ എന്നെ കയറി ചൊറിയുന്നത്. അങ്ങനെ ചൊറിഞ്ഞാലേ അവൻ ചൊറിപിടിച്ച് ചാവുന്ന അവൻ അറിയത്തില്ല. ചില കളികൾ കളിക്കാൻ സമയമായിടും. കമ്പനിയിൽ എനിക്ക് പിടിമുറുക്കണമെങ്കിൽ ആ കുറുപ്പ് പുറത്തു പോകണം, കൂടെ മറ്റവളും രഹന. അപ്പോഴും നീ വേറൊരു കാര്യം മറന്നുപോയി, അജ്ഞാതന്റെ കാര്യം. നിന്റെ അപരന്റെ നിന്റെ ഒപ്പിട്ടിട്ട് പോയവനെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല. അതാരാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിന്റെ ആരാച്ചാരായിരിക്കോടാ. മരിച്ചവനാടോ ഞാൻ പലതവണ, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവന. അങ്ങനെയുള്ളവനെ ആരാച്ചാർക്കും പേടിയായിരിക്കും. ഞാൻ തന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. വിദുര സുരേ, ഗുഡ് നൈറ്റ് എന്നായിരുന്നു മെസ്സേജ്. അപ്പോ എന്റെ യഥാർത്ഥ പേരുൾപ്പെടെ എല്ലാം അറിയുന്ന ആളാണ് ഈ കക്ഷി. ഒരു മുഖം എന്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട്, എങ്കിലും അതങ്ങോട്ട് ഉറപ്പിക്കാറായിട്ടില്ല. പോലീസ്! പോലീസ്! പേടിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. അബദ്ധങ്ങളൊന്നും പറയാതിരുന്നാ മതി. ബലരാമനാണല്ലോ നിൽക്കുന്നത്. ഭഗവാനെ തൊലഞ്ഞ് കുരുങ്ങിരിയിടു, തന്റെ മുഖം ഒരിക്കലും അയാൾ കാണരുത്. ഇതെടുത്ത മോ മൂടിക്കൂ. ഏത് നേരത്താണ്? ഓ
ഒന്നിറങ്ങണം. മാഡം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. സോറി, ഇനി ശ്രദ്ധിച്ചോളാം. എന്റെ ഡാഡിയാണ്, സുഖമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് നിയമം തെറ്റിച്ചത്. ഓ ശരി ശരി, പോയിക്കോ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, പോയിക്കോളൂ. രക്ഷപ്പെട്ട്. എവിടെയും പതറാൻ പാടില്ല. അങ്ങനെ വരുമ്പോ പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ബലരാമനും ഇവിടെ എത്തി. എല്ലാരും കടന്നൽ കൂടി പൊട്ടിയ പോലെ ഇവിടെ വന്ന് അടിയുകയാണല്ലോ. അയാള് നിന്റെ ശത്രുവാ. അങ്ങനെ ശത്രുക്കളുടെ എണ്ണം പെരുകട്ടടോ, എങ്കിൽ പൊരുതാനൊരു സുഖമുള്ളൂ. ഹൃദയം ഒരു ദേവത, ഹൃദയസ്പർശിയായ കുടുംബ സീരിയൽ. ഇവൾ ദേവയാനി, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായ ഭാര്യ. ചതിക്കുന്നവരെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഹൃദയശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ കഥ. ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു പെണ്ണിന്റെ കഥ. ഹൃദയം ഒരു ദേവത ഉടൻ വരും നിങ്ങളുടെ റൈസൺ ടി വിയിൽ. തീർന്നു, അന്ന് ഉടനെ തീർന്നു. കണ്ടല്ലോ, പരസ്യം കണ്ടല്ലോ. കാണാതിരിക്കാനെ ഞങ്ങള് കണ്ണുപൊട്ടരൊന്നുമല്ല. ഇതുപോലായിരുന്നു എന്റെ മരുമകളെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനത്തെ മരുമക്കളെ സീരിയലും സിനിമയിലൊക്കെ ഉള്ളൂ. അത് കണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതി പഴഞ്ചൻ ആൾക്കാരൊക്കെ. ഞാനിവിടെ അടങ്ങി ഒതുങ്ങിയെങ്കിലും നിൽക്കുവാണല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാരെയും വിളിച്ച് വേറെ മാറി താമസിക്കുക. നീയും അങ്ങനെ പോയതാ. പിന്നെ അവന്റെ ബാങ്കിലെ ജോലിയും കളഞ്ഞ് തട്ടുകടക്കാരനാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ആ കഥയൊക്കെ ഞാൻ ഞങ്ങളുടെ സംവിധായകനോട് പറഞ്ഞു കൊടുത്തിരിക്കും. അതായാലും സീരിയൽ വല്ലതും ആക്കിക്കോളും. ആ പിന്നെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ രണ്ടാളും കാണണം. എനിക്ക് ഏതായാലും ഈ ജന്മം നല്ല മരുമോളാവാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാനും. അപ്പൊ ടി വിയിലൂടെ എങ്കിലും അത് കാണും. സൽഗുണസമ്പന്നയായ പവിത്രയായ പരിശുദ്ധയായ മരുമോള്. ആ പിന്നെ ഞാൻ സീരിയൽ അഭിനയിക്കാൻ പോയപ്പോഴേ പരാജയപ്പെട്ട് തിരിച്ചു വരുമെന്നായിരുന്നു ചിലരുടെയൊക്കെ വിചാരം. അതിനുവേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ നേർച്ചയും വഴിപാടും ഒക്കെ നടത്തിയും കാണും. അതൊക്കെ നിന്റെ സ്വഭാവ. ആരും നശിച്ചു കാണണമെന്നും പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല. വിശ്വസിച്ചു കേട്ടോ, ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. ആ സീരിയല്ലേ ഞാനാ ജീവിതത്തിലേ എന്റെ നാത്തും. അങ്ങനെ തന്നെയാടേ, കയറി ചെന്ന വീട്ടിലെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ആരും തമ്മിൽ തല്ലിക്കത്തൂല്ല. ഞാനിതൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് നല്ല മരുമോളാവണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യദോഷം കൊണ്ട് അതുണ്ടായില്ല. എന്റെ ദൈവമേ, പിന്നെ ഉണ്ടായത് സീരിയലും. പിന്നെ അമ്മയുടെ മോനായ മന്ദബുദ്ധിയെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പതേ സീരിയൽ കണ്ട് നല്ല നല്ല പ്രപ്പോസൽസ് എനിക്ക് വന്നേനെ. സൽസ്വഭാവിയായ ദേവ്യാനി ഏറ്റെടുക്കാൻ ഒരുപാട് അമ്മായിയമ്മമാര് തയ്യാറായേനെ. അവർക്കൊക്കെ തൂങ്ങിച്ചാ വേണ്ടി വന്നേനെ. അത്രയൊക്കെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. എക്സ്ക്യൂസ് മീ, അടിയിൽ കുറച്ചുണ്ട്, കുടിച്ചോ, കൊള്ളാം. ആർക്ക് ആയിഷ എവിടെടാ? ഓളൊന്നും വേണ്ടാന്ന് പറഞ്ഞു.
ഇതിപ്പോ ഒരു മരണവീടാണെന്ന് അയൽപക്കത്തുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവര് കൊണ്ടുവന്നതാ ഇത്. എല്ലാ തവണയും നമ്മളാണല്ലോ ബിരിയാണിയും നെയ്ച്ചോറും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത്തവണ അത് മറിച്ചായി. ഉമ്മാക്ക് അസുഖമൊക്കെ ഉള്ളതല്ലേ, മരുന്ന് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നും വേണ്ട മമ്മദേ, ഓളെന്തെങ്കിലും കഴിച്ചു കാണുമോ? ഓക്കിപ്പോ നല്ല ജോലിയൊക്കെ കിട്ടില്ലേ ഉമ്മ, അതുകൊണ്ട് ഓക്ക് വലിയ സങ്കടമൊന്നും കാണത്തില്ല. എന്നാലും എനിക്ക് സഹിക്കാൻ വയ്യട നവാസ്. നോയമ്പ് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാളിന് ഓളില്ല. എങ്ങനാ പിന്നെ എന്തെങ്കിലും ഇറങ്ങുന്നേ? പെരുന്നാളായതുകൊണ്ട് ഒന്നും പാഴാവത്തില്ല. വൈകുന്നേരം എല്ലാ പെരുന്നാളിനും വരുന്നവരെത്തുമല്ലോ, എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ്. അവർ വരുമ്പോ എല്ലാം എടുത്തു കൊടുത്തേക്ക്. ഇനി നമ്മുടെ ജീവിതത്തില് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒന്നുമില്ല. പിന്നെ ഇങ്ങക്കൊക്കെ അങ്ങനൊരു ദിവസമുണ്ട്, എന്റെ മരണ ദിവസം. അന്നെന്റെ മയ്യത്തെടുക്കുമ്പോ ഓളോട് വന്ന് കാണാൻ പറയണം. അന്നെങ്കിലും ഓളൊന്ന് സന്തോഷിക്കട്ടെ, ഒന്ന് ചിരിക്കട്ടെ. എനിക്കൊന്നും വേണ്ട പാപ്പ. സങ്കടമൊക്കെ ഞമ്മക്കറിയാം, എന്നാലും ഉമ്മാന്റെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഞമ്മളോട് പറഞ്ഞ് മയ്യത്താകുന്നതിന് മുമ്പെങ്കിലും ഓളെ ഒന്ന് കാണണമെന്ന്. ഉമ്മാക്ക് മാത്രമല്ല ഞമ്മക്കും ഉണ്ട് അങ്ങനെ ഒരു ആഗ്രഹം. നേരിട്ട് പോവാന്ന് വെച്ചാ നവാസിന് കൊടുത്ത അതേ മറുപടി തന്നെ ആയിരിക്കും ഞമ്മക്കും തരുന്നത്. അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാ മോളെ വന്ന് കണ്ടത്. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രഹന മോളെ അവിടെ എത്തിക്കണം. മോക്കെ അതിന് പറ്റൂ. ഇപ്പോ അവൾക്കും വരണമെന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അവളോട് എവിടെയെങ്കിലും പോയി ചാവാൻ പറഞ്ഞില്ലേ? അത് അവളുടെ മനസ്സിൽ കിടക്കുക. അറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉടനെ ചാവുന്ന് മോളോളോടൊന്ന് പറയും. ഞാൻ നേരിട്ട് കാണാം രഹനെ, എന്നിട്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ആ പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കും. അല്ലെങ്കിലും അവളെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. പോയ ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, സുഖമാണെന്ന് അറിയിക്കുന്നുമുണ്ട്. പിന്നെ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച, അതൊന്നിനും തികയുന്നില്ല എന്നാ പറയുന്നത്. നല്ല ജോലി തിരക്കും ഉണ്ട്, പിന്നെ മാന്യമായ ശമ്പളവും ഉണ്ട്. താമസ സൗകര്യം ഉള്ളതുകൊണ്ട് അവള് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നില്ല. മോക്കറിയോ, ഇതിനു മുമ്പും ഓള് ജോലിനെ പറ്റിയൊക്കെ ചിന്തിച്ചതാ. അന്ന് ഉമ്മയാ തടഞ്ഞത്, ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും ഓക്കില്ലല്ലോ എന്ന്. എങ്കിലൊരു ജോലി നല്ലതാ പാപ്പ. ഒന്നും ചെയ്യാതെ വീടിനകത്തിരിക്കുമ്പോൾ പല പല ചിന്തകളും ഉണ്ടാവുന്നത്, കഴിഞ്ഞ കാല സംഭവങ്ങളെ കാലട്ടുന്നത്. അത് ശരിയാ, മടങ്ങി വന്നു കഴിഞ്ഞാല് ജോലിക്ക് പോണ്ടെന്നൊന്നും നമ്മൾ പറയൂല. പൊയ്ക്കോട്ടെ മോളെ, ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഒന്ന് കണ്ടാ മതി ഞമ്മക്കൊക്കെ. ധൈര്യമായിട്ട് ബാപ്പ പൊയ്ക്കോ, ഞാൻ അവളെ കൊണ്ട് വരാം. ആ വിശ്വാസത്തിൽ നമ്മൾ പോവുക. അത് ഇന്ന് തന്നെ ചെന്ന് ഞമ്മക്ക് ഉമ്മാനോട് പറയണം, അല്ലെങ്കിൽ ഉമ്മ കിടപ്പിലായി പോവും.
ജീവിക്കാൻ അറിയാത്തവൻ. ദേ നീ നിന്റെ അനിയത്തെ കണ്ട് പഠിക്കടാ, ഒന്നും ഇല്ലാത്തവളായിരുന്നു, എന്നിട്ട് ഇപ്പൊ അവളാണ് താരം. അല്ലാതെ ഞങ്ങളെ മെനക്കെടുത്തിയിട്ട് അവസാനം കാര്യങ്ങൾ കണ്ടെത്തിയ ഓണത്തിന് സദ്യ ഒരുക്കാനേ കൈ പൊങ്ങിന്ന് വരത്തില്ല. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. ശക്തിയുടനും കൂടെ വാ.